നമസ്കാരം. ഇപ്പോൾ അല്പം വിഷമം തോന്നുന്ന കാലാവസ്ഥയിലായാലും മനസ്സിൽ ദുഃഖമുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാർത്തകളൊക്കെ തന്നെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഒരു വാർത്താ മാധ്യമത്തിന് ഉണ്ട്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ കൂടി എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. നയതന്ത്ര സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോൺസുലേറ്റിലെ അറ്റാഷയെ ചോദ്യം ചെയ്യാൻ യു എ ഇ സർക്കാർ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടായി പുറത്തു വന്നിരിക്കുന്നത്. യു എയിൽ അവർ അറ്റാഷയെ ഇന്ത്യയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല, അവരെ അവിടെ യു എയിൽ മാത്രമേ ചോദ്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറ്റാഷയെ യു എ ഇ പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ സർക്കാരിൻ്റെ അനുമതി തേടണമെന്ന് ഈ ഒരു വിഷയത്തിൽ യു എയിൽ പോയി യു എ ഇ പോലീസുമായി സഹകരിച്ച് അറ്റാഷയെ ചോദ്യം ചെയ്യുന്നതിൽ പങ്കാളിയാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ ഐ എയും കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കേസിലെ മുഖ്യപ്രതികളായ ഫൈസൽ ഫരീദിനെയും റബിൻസിനെയും ഇന്ത്യയിൽ എത്തിക്കണം, അതിൻ്റെ നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. അറ്റാഷെ റമീസ് ഖാമിസ് അൽ മുസാഖിരി അൽ അഷ്മിയെ ചോദ്യം ചെയ്യുകയോ അദ്ദേഹത്തിൽ നിന്ന് വിവരം ശേഖരിക്കുകയോ വേണമെന്നാണ് എൻ ഐ എയുടെ ആവശ്യം. സ്വർണമടങ്ങിയ ബാഗേജ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ജൂൺ 30 മുതൽ ജൂലൈ 5 വരെ അത് തുറന്നു പരിശോധിച്ച അറ്റാഷയുടെ പ്രവർത്തനങ്ങൾ സംശയാസ്പദമാണ്. നയതന്ത്ര പരിരക്ഷ നഷ്ടപ്പെടുമെന്ന സൂചന കിട്ടിയതോടെയാണ് അദ്ദേഹം സാധാരണ ടിക്കറ്റ് എടുത്ത് യു എയിലേക്ക് വിമാനം കയറിയത്. ഇത്തരം നിഗമനങ്ങളിലേക്കാണ് ഇപ്പോൾ എൻ ഐ എ എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർണക്കടത്തിൽ അറ്റാഷയുടെ സഹായം ലഭിച്ചു എന്ന് സരിത്തും അതുപോലെ സ്വപ്ന സുരേഷും മൊഴിയും നൽകിയിരുന്നു. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പങ്ക് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു സൂചനയാണ് ലഭിക്കുന്നത്. സൂചനയല്ല, ഏതാണ്ട് ഉറപ്പാണ് ലഭിക്കുന്നത്. കോൺസുലേറ്റ് ജീവനക്കാരനല്ലാത്ത സരിത്ത് അറ്റാഷയുടെ കത്തുമായിട്ടാണ് ബാഗേജ് വാങ്ങാൻ വിമാനത്താവളത്തിലെത്തിയത്. അതുപോലെ കസ്റ്റംസ് തടഞ്ഞതോടെ അറ്റാഷെ നേരിട്ടെത്തി ബാഗേജ് തിരിച്ചയക്കാൻ കത്ത് എഴുതി നൽകുകയായിരുന്നു. കള്ളക്കടത്ത് തിരിച്ചറിഞ്ഞിട്ടും കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അതുപോലെ ബാഗേജിലെ നമ്പറുകളും മുദ്രകളും എയർവേ ബില്ലിലുള്ളതാണെന്നും കസ്റ്റംസ് ഉറപ്പാക്കിയിരുന്നു. സ്വർണം ദുബായിൽ നിന്ന് കയറ്റി അയച്ചത് ഫൈസലും അതുപോലെ റബിൻസും ഉൾപ്പെട്ട റാക്കറ്റാണെന്ന് സരിത്തും സ്വപ്നയും മൊഴി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർക്കെതിരെ ദുബായ് പോലീസ് കേസെടുത്താൽ ഇന്ത്യക്ക് കൈമാറാൻ പിന്നെ വർഷങ്ങൾ കഴിയും. അതിനാൽ ഇവർക്കെതിരെ കേസെടുക്കരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം യു എ ഇയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യക്ക് കൈമാറുന്നത് ഒഴിവാക്കാൻ ഫൈസലും റബിൻസും ദുബായിൽ എന്തെങ്കിലും കേസിൽ പെടാൻ ശ്രമിക്കുന്നതായും സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ ദുബായ് പോലീസിൻ്റെ പ്രത്യേക നിരീക്ഷണത്തിലാണ് ഇവർ. ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറ്റവാളികളെ കൈമാറുന്നത് കണക്കാക്കി രണ്ടോ മൂന്നോ വർഷം പിടിക്കും അത് ആ ഒരു നയതന്ത്ര കൈമാറ്റം നടക്കാനായിട്ട്. അപ്പോൾ ഇവർ മനഃപൂർവ്വം അവിടെ കേസുണ്ടാക്കി ദുബായ് പോലീസ് പിടിക്കുകയാണെങ്കിൽ പിന്നെ കേസെടുക്കാതെ തരമില്ല, അപ്പോൾ അവർക്ക് ദുബായിൽ തന്നെ കഴിയാം എന്ന രീതിയിൽ മനഃപൂർവ്വം എന്തെങ്കിലും കേസുണ്ടാക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുമുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ തീവ്രവാദ ബന്ധം ഉറപ്പിക്കാനായാൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ സാക്ഷിയാക്കാമെന്നാണ് ഇപ്പോൾ എൻ ഐ എക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം എന്നും സൂചനയുണ്ട്. സ്വപ്ന സുരേഷിൻ്റെ ജാമ്യാപേക്ഷയിൽ മറ്റന്നാളത്തെ കോടതി വിധി സംബന്ധിച്ച് മറ്റന്നാൾ ജാമ്യാപേക്ഷ കോടതി കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഉള്ള തീരുമാനം അറിയാൻ സാധിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ ഐ എസ് റിക്രൂട്ട്മെൻറ്റിനായി മതപരിവർത്തനം നടത്തി ആളുകളെ അതിർത്തി കടക്കുന്ന സംഘങ്ങളുമായി പ്രതികളിൽ ചിലർക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ട്. നമ്മളും ഈ വിഷയം വ്യക്തമായി തന്നെ നൽകിയിരുന്നു. അതായത് മതപരിവർത്തന റാക്കറ്റ്, ഈ രീതിയിൽ മനുഷ്യക്കടത്ത്, മനുഷ്യക്കടത്തിലൊക്കെ തന്നെ ഈ സ്വപ്ന സുരേഷ് വലിയ ഒരു ഇൻവോൾവ്മെൻ്റ് ഈ സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലാണ് എന്നെ അന്വേഷണം പുരോഗമിക്കുന്നത്. നമ്മളും ഈ വാർത്ത നൽകിയിരുന്നു. അതുപോലെ തന്നെ സ്വപ്നയെ കൂടാതെ മറ്റൊരു മാഡം കൂടി, ഈ മാഡങ്ങളുടെ കഥ നമ്മൾ നേരത്തെ ചെയ്തതാണ്. നാലോ അഞ്ചോ മാഡങ്ങളുണ്ട്. ഇപ്പോൾ ഇതാ ഒരു പുതിയ മാഡം കൂടി വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന് പുറമെ ഇതാ മറ്റൊരു സ്ത്രീ കൂടി, മാഡം കൂടി എത്തുന്നു. തലസ്ഥാനത്തെ ആഡംബര ബ്യൂട്ടി പാർലർ ഉടമയായ മാഡം കേസിലെ സുപ്രധാന കണ്ണിയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അന്വേഷണ ഏജൻസി ഇപ്പോൾ അന്വേഷണം തുടങ്ങി എന്നറിഞ്ഞ് ഇവർ ഒളിവിൽ പോയിരിക്കുന്നു എന്ന റിപ്പോർട്ടുണ്ട്. നഗരഹൃദയത്തിലെ ഇന്റർനാഷണൽ യൂണിസെക്സ് ബ്യൂട്ടി പാർലർ ഉടമയായ സ്ത്രീക്ക് സ്വർണ്ണക്കടത്തിലെ വമ്പന്മാരുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് അന്വേഷണ ഏജൻസിക്ക് ലഭിച്ച വിവരം. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി സന്ദീപ് നായർ വിമാനത്താവളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവരുമായി ഇവർ ഫോണിൽ സംസാരിച്ചതായുള്ള രേഖകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരം മലയൻകീഴിൽ കോടികൾ മുടക്കി ഒരു വീടിൻ്റെ നിർമ്മാണം നടക്കുന്നു. ഇത് ഈ ബ്യൂട്ടി പാർലർ ഉടമയായ സ്ത്രീ ചെയ്യുന്ന വീടാണ്, അവർ പണിതുയർത്തുന്ന വീടാണെന്ന ഒരു സൂചനയുണ്ട്. ഒട്ടേറെ സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ബ്യൂട്ടി പാർലർ രംഗത്ത് മുൻപരിചയമില്ലാത്ത യുവതി ലക്ഷങ്ങൾ മുടക്കി തിരുവനന്തപുരം നഗരത്തിൽ ഈ സ്ഥാപനം ആരംഭിച്ചത് സ്വർണ്ണക്കടത്ത് ലോബിയുടെ സഹായത്തോടെയാണ് എന്ന ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് എന്ന ഒരു സൂചന കൂടി എൻ ഐ എക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരങ്ങളും വാർത്തകളും ഒക്കെ തന്നെ. എന്തൊക്കെയായാലും അന്വേഷണം നമ്മളെപ്പോഴും പറയാറുള്ളതുപോലെ ഈ ശൃംഖല വ്യാപിക്കുകയാണ്, എല്ലാവരിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് പുതിയ മാഡം ഇതാ താരോദയം നടത്തിയിരിക്കുന്നു, പുതിയ ഒരു മാഡം കൂടി ഉദയം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇനി എത്ര മാഡങ്ങളുണ്ട്, എത്ര സാറുമാരുണ്ട്, എത്ര ആളുകളുണ്ട് ഇതിൽ എന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ എണ്ണമെടുത്താൽ തീരില്ല എന്നൊരവസ്ഥയിലേക്ക് എൻ ഐ എ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.